ഹായ് ഗായ്സ്, അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന വളരെ വ്യത്യസ്തമായിട്ടൊരു വീഡിയോ ആയിട്ടാണ്, നമ്മൾ ഇതുവരെ ചെയ്തത് വെച്ച് വളരെ ഡിഫറെന്റ് വീഡിയോ. കാര്യം എന്താണെന്ന് വെച്ചാൽ, പബ്ലിക് റിലേറ്റഡ് ആയിട്ടൊരു വീഡിയോ നമ്മൾ ഇന്ന് ചെയ്യുന്നത് KGF വിസിസ് ബീസ്റ്റ്. വളരെ തരംഗമായിട്ട് മാറിയ ചർച്ചയാണ്. രണ്ട് സിനിമകൾ ഇറങ്ങുമ്പോൾ ആളുകൾ ഇരു കൈ നീട്ടി സ്വീകരിക്കുന്ന ഏത് ചിത്രമാണ്, ഏതിനു വേണ്ടി ആളുകൾ പ്രതീക്ഷിച്ചിരിക്കുന്നത്? അപ്പൊ ഈ ഒരു ചോദ്യം ഒരുപാട് പേര് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ കുറെ നാളുകൊണ്ട് ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുവാണ് ഒരു പബ്ലിക് റിലേറ്റഡ് വീഡിയോ, ഇങ്ങനെ ഒരു സീരീസ് തുടങ്ങണമെന്നുള്ളത്. അപ്പൊ ഫസ്റ്റ് വീഡിയോ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ആണ്. KGF വിസിസ് ബീസ്റ്റ് എന്ന് പറഞ്ഞ കണ്ടനെ ആസ്പദമാക്കി നമ്മൾ ഇന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരുപാട് പേരുടെ അഭിപ്രായങ്ങളും ചോദിച്ചറിഞ്ഞു ഏത് പടമായിരിക്കും സക്സസ്ഫുൾ ആകുന്നതെന്നുള്ളത്. അപ്പൊ നിങ്ങൾ നേരെ പോയിട്ട് വീഡിയോ കണ്ടുപോകാം. അപ്പൊ 13-ാം തീയതി ദളപതി വിജയുടെ ബീസ്റ്റ് ഇറങ്ങുവാണ്, യാഷിന്റെ KGF 2 April 14-ാം തീയതി ഇറങ്ങണം. അപ്പൊ ഏതാണ് കാണാൻ എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾ? രണ്ടും കാണും. ഫസ്റ്റ് ദിവസം രണ്ടു ദിവസം ഡിഫറൻസ് ഉണ്ട്. എന്നാലും ബോക്സ് ഓഫീസ് ഹിറ്റടിക്കാൻ പോകുന്ന ഏത് പടമായിരിക്കും? ഫസ്റ്റിന്റെ അത്ര എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമോ? ട്രെയിലർ ഒക്കെ കണ്ടിട്ട് എങ്ങനെ ഉണ്ട്? ബീസ്റ്റിന്റെ ട്രെയിലർ വന്നായിരുന്നല്ലോ, എങ്ങനെ ഉണ്ടായിരുന്നു കണ്ടിട്ട്? ബീസ്റ്റും പൊളിയാണ്. ടോപ്പ് അടിക്കാൻ പോകുന്നു. നമ്മള് പ്രതീക്ഷിക്കത്തൊക്കെ എന്തെങ്കിലും കാണുന്നു തോന്നുന്നു. എന്നാലും പ്രതീക്ഷ ഉണ്ടോ? വിജയ അനിരുദ്ധാണ് മ്യൂസിക്കിലൊക്കെ വന്നിരിക്കുന്നത്. പിന്നെ നേഴ്സന്റെ ഡയറക്ഷനെ കുറിച്ച് എന്തായാലും ഡയറക്ഷൻ എന്തായാലും പഴയ രീതി തന്നെ പിന്തുടരും തോന്നുന്നു. അപ്പൊ April 13-ന് നമ്മുടെ ബീസ്റ്റ്, വിജയുടെ ബീസ്റ്റ് ഇറങ്ങുന്നുണ്ട്. അതൊക്കെ തന്നെ 14-ാം തീയതി നമ്മുടെ യാഷിന്റെ KGF 2. ഏതാണ് കാണാൻ പോകുന്നത് നിങ്ങൾ രണ്ടുപേരും? സൂര്യ ഫാനാണ്. അപ്പൊ എന്തായിരിക്കും ഫസ്റ്റിന്റെ അത്ര ഇമ്പാക്ട് കാണുമായിരിക്കുമല്ലേ സെക്കൻഡിൽ? ടോപ്പ് അടിക്കുന്ന ബീസ്റ്റിനായിരിക്കും, ബീസ്റ്റ് ആകാൻ ചാൻസ് കൂടുതലാണ് ടോപ്പ് അടിക്കുന്നത് ബോക്സ് ഓഫീസിൽ. അതാ നമ്മുടെ KGF ആയിരിക്കും. KGF അല്ല, ബീസ്റ്റ് ചിലപ്പോ ഫസ്റ്റ് അടിക്കും, കാരണം ഫാൻ ഷോ കൂടുതലല്ലേ. ഫാൻ ഷോസ് കൂടുതലാണ്. അപ്പം കുറച്ചുപേരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എവിടെ നിങ്ങളാ വരുന്നത്? കൊല്ലം. നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് വേണേ ഞാൻ ചോദിച്ചാണ് കേട്ടോ. അപ്പൊ April 13-ന് ദളപതി വിജയുടെ ബീസ്റ്റ് സിനിമ റിലീസ് ചെയ്യുവാണ്. April 14-ന് യാഷിന്റെ KGF 2 റിലീസ് ചെയ്യുവാണ്. അപ്പൊ ഏതാണ് എക്സ്പെക്ട് ചെയ്യുന്നത്? ടിക്കറ്റ് ഒക്കെ നിങ്ങളെ അടുത്ത് എല്ലാവരും അപ്പൊ ഏതാണ് എക്സ്പെക്ട് ചെയ്യുന്നത് നമ്മുടെ ബോക്സ് ഓഫീസ് ഹിറ്റ് അടിക്കും എന്നുള്ളത്? കാരണം എന്താ? വൺ കണ്ടോണ്ട്. അപ്പം തമിഴിൽ ആരുടെ ഫാനാണ് നിങ്ങൾ എല്ലാരും? സൂര്യ. എല്ലാരും വിജയ ആരുമില്ല, വിജയ് ഫാൻസ് ആരും ഇല്ല. അപ്പൊ നിങ്ങൾ ഫാൻ ബേസിലാണോ സിനിമ കാണാൻ പോകുന്നത്, അതോ ഫസ്റ്റ് കണ്ടതിന്റെ ഒരു ബീസ്റ്റ് കാണുന്നുണ്ടോ നിങ്ങള്? അപ്പൊ ട്രെയിലർ കണ്ടതിലെ വെച്ചിട്ട് നിങ്ങക്ക് കമ്പയർ ചെയ്യുമ്പോ ഏതാണ് നല്ലത്? KGF 2. അപ്പൊ മജോറിറ്റി KGF 2 ആണ് അല്ലേ. അപ്പൊ April 13-ന് ഗണപതി വിജയുടെ ബീസ്റ്റ് ഇറങ്ങുവാണ്, 14-ന് യാഷിന്റെ KGF 2 ഇറങ്ങണം. അപ്പൊ ഏതിനാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത്? KGF 2. അപ്പം ബീസ്റ്റ് ഒരു ദിവസം മുമ്പാണ് ഇറങ്ങുന്നത്. അപ്പൊ നിങ്ങൾ അങ്ങനെ കാണാൻ പോകുന്നുണ്ടോ? എല്ലാ സിനിമയും കാണുന്നതാണോ ഫാൻ ബേസ് കാണുന്നത്? ബീസ്റ്റ് കാണാൻ പോകുന്നുണ്ടോ? ഉണ്ട്. എന്തായാലും ബോക്സ് ഓഫീസിൽ നിങ്ങൾ പ്രതീക്ഷയുള്ള ഏതാണ് അടിക്കുന്നുള്ളത്? ഫാൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ തമിഴിൽ ആരുടെ ഫാനാ? സൂര്യ. സൂര്യയുടെ രണ്ട് സൂര്യ ഫാനാണ്. KGF 2 അടിക്കും അല്ലേ. അപ്പൊ ഏതാണ് എക്സ്പെക്ട് ചെയ്യുന്ന സിനിമ? ബീസ്റ്റ് എന്തുകൊണ്ടാണ്? വിജയ് ഫാനാണ്. അപ്പൊ വിജയുടെ ഇത്ര വർഷത്തെ പടത്തിന് എന്തെങ്കിലും വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ടോ? വ്യത്യാസം ഇനി ഇറങ്ങിയാലേ നമുക്ക് അറിയാൻ പറ്റില്ല. ട്രെയിലറെ കണ്ടിട്ട് വ്യത്യാസം ഉണ്ട്, കൂടുതൽ മ്യൂസിക്കലുദ്ധാണ്. അപ്പൊ അതിന്റെ ഒക്കെ തിയേറ്റർ എക്സ്പീരിയൻസ് നല്ല കിട്ടും. KGF 2 രണ്ടും കാണുന്നുണ്ട്. ഫസ്റ്റ് നമ്മള് കാണുന്ന ബീസ്റ്റ് ആയിരിക്കും. ചോദിക്കുന്നത് ഫാൻ ബേസ് പറയരുത്, നമുക്ക് അല്ലാതെ പറയണം. ഏതായിരുന്നു
ആയിരിക്കും ടോപ്പ് ബ്ലോക്ക് ബസ്റ്റർ അടിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അടിക്കുമ്പോ കണ്ടേ പിന്നാലെ ബീസ്റ്റ് തന്നെ നമുക്ക് ഇത് കൂടുതൽ ഇൻസ്പിറേഷൻ ഉള്ളത്. ഇൻസ്പിറേഷൻ ഉള്ളത് അപ്പം നമ്മുടെ ഏപ്രിൽ 13 വിജയുടെ ബീസ്റ്റ് സിനിമ റിലീസ് ചെയ്യുവാണ്, 14 KGF 2. അപ്പൊ ഏതിനാണ് കൂടുതൽ എക്സ്പെക്ടേഷൻ വെക്കുന്നത്? ബോക്സ് ഓഫീസ് ഹിറ്റ് അടിക്കാൻ പോകുന്ന ഏതോടാ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്? അങ്ങനെ വിജയ് ഫാനാണ്. എന്നാലും ബിസി ആണോ പോകുന്നുണ്ടോ? ബിസി ആണോ പോകുന്നുണ്ട്. എക്സ്പെക്ട് ചെയ്യുന്നത് KGF 2 ആണ്. യാഷിന്റെ എന്താണ്, ഇനിയിപ്പോ ഇത്ര വേറെ പടമൊന്നും എടുത്തിട്ടില്ല, ഒറ്റപ്പെടുത്തുന്ന കയറുകയാണ്. ഇപ്പൊ എക്സ്പെക്ടേഷൻ എന്തുമാത്രം കാണും? എക്സ്പെക്ടേഷൻ KGF 1 കണ്ട എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. KGF 2 രണ്ട് ക്ലാഷ് ആണല്ലോ, ഒരു ദിവസം ക്ലാഷ് ആണ്. അപ്പം ആരായിരിക്കും ടോപ്പ് അടിക്കാൻ പോകുന്നത്? ഉറപ്പായിട്ടും ടോപ്പ് അടിക്കാൻ പോകുന്നത് KGF. ബീസിൽ പ്രതീക്ഷ ഉണ്ടോ? ബീസിൽ പ്രതീക്ഷ ഉണ്ട്. ഇതിന്റെ കൂടെ കൂടെ ക്ലാഷ് ആയതുണ്ട്, ചെറിയ ഇതുണ്ട്. ഞാൻ സൂര്യ ഫാന. സൂര്യ ഫാനാണ്. ഞാൻ സൂര്യ ഫാന. സൂര്യ ഫാനാണ്. അല്ല, ഫാൻ ബേസ് അല്ല, അതിന്റെ സ്റ്റോറി തന്നെ. സ്റ്റോറി തന്നെ. അപ്പം April 13 വിജയുടെ ബീസ്റ്റ് ഇറങ്ങുവാണ്, അതാണ് April 14 യാഷിന്റെ KGF 2. ഇപ്പൊ ഏതാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്? യാഷിനെ അങ്ങനെ ഫാൻ ബേസിൽ ഇഷ്ടമാണോ? ഞങ്ങള് കാണും, പക്ഷെ ബീസ്റ്റ് ബീസ്റ്റ് കാണുന്നത് ഫാൻസ് ബുക്ക് ചെയ്തിട്ടുണ്ടോ? അപ്പം നിങ്ങള് ഫാൻ ബേസിൽ അല്ലാതെ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയണം, ഉറപ്പ് വരണം എനിക്ക്. ഓക്കെ, ബീസ്റ്റ് ആണ് KGF ആയിരിക്കും ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് അടിക്കുന്നത്, ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടാൻ പോകുന്ന പടം. ട്രെയിലർ കണ്ടതില് നിങ്ങൾ അങ്ങനെ വിചാരിച്ചാൽ മതി, ഫാൻ ബേസ് അല്ലെങ്കിൽ ട്രെയിലർ വെച്ച് നോക്കിയാൽ മതി. ട്രെയിലറാണ് പോളി. അങ്ങനല്ല, ഇപ്പൊ ഒരു 100% എടുക്കുമ്പോ ബീസ്റ്റ് എന്ന് പറയുമ്പോ ഒരു 90% വരും. പക്ഷേ KGF എന്ന് പറയുമ്പോ അതുക്കുമേലാണല്ലേ വിക്രമൊക്കെ പറയുന്നവരാ. അപ്പൊ എന്തായാലും നിങ്ങള് ബോക്സ് ഓഫീസ് ഹിറ്റ് അടിക്കാൻ പോകാൻ നിങ്ങളുടെ എക്സ്പെക്ടേഷൻ ഏതായിരിക്കും രണ്ടിലും? കാര്യം വിജയിക്കെന്ന് പറഞ്ഞാൽ അങ്ങനെ നല്ലൊരു വിജയ് ഫാനാണ്. വിജയ്, പക്ഷെ എന്നാലും KGF ഒരു നമ്മള് KGF എന്ന് പറഞ്ഞാൽ ഒരുപാട് കാത്തിരുന്ന ഒരു സിനിമയാണ്. പക്ഷെ ബീസ് എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ട നടന്റെ പടമാണ്. ഫസ്റ്റ് ബീസ് ആണ് ഇറങ്ങുന്നത്. തീർച്ചയായിട്ടും രണ്ടു പടം കാണാണ്, പക്ഷെ ടിക്കറ്റ് അവൈലബിലിറ്റി ഒക്കെ അറിയത്തില്ല. ഞാൻ അന്വേഷിച്ചിട്ടുണ്ട്. അല്ല, ഇത് രണ്ട് പടത്തിനും നമുക്ക് പ്രതീക്ഷ വെക്കാൻ പറ്റുന്ന സിനിമയാണ്. അത് നമ്മള് വിജയന്റെ പടത്തിലാണ് നമ്മള് കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. പക്ഷെങ്കില് ഇത് KGF എത്ര നാളെ ആൾക്കാർ കാത്തിരുന്നുണ്ട്, ഇന്ത്യ മൊത്തം കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. അതിന് അല്പം കൂടെ ഒരു ചാൻസ് കൂടുതൽ എനിക്ക് തോന്നുന്നു. പേഴ്സണൽ വിജയന്റെ ഫാൻ ആണെങ്കിൽ പോലും അങ്ങനെയാണോ പോകുന്നത്? വിജയ് ഫാൻ ആണല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ബീസിന് പ്രതീക്ഷ വെക്കും. KGF പ്രതീക്ഷ ഇല്ല, ബീസ്റ്റിനാണ്. എന്തുകൊണ്ടാണ് ഫാൻ ബേസ് അല്ലാതെ പറയണേ? ട്രെയിലർ കണ്ടതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു? അത്രക്ക് ഇതായിട്ടില്ല, പക്ഷെ ബീസ്റ്റിലും കൂടെ എന്തോ ഉണ്ട്. അപ്പൊ എന്തായാലും KGF കാണുന്നുണ്ടോ? പിന്നെ. അപ്പൊ ഗൈസ്, വളരെ സന്തോഷമുണ്ട്, നമ്മുടെ ഫസ്റ്റ് വീഡിയോയ്ക്ക് അവിടെ വന്ന എല്ലാ ആൾക്കാരും നല്ല രീതിയിൽ നമുക്ക് സപ്പോർട്ട് തന്നിരുന്നു. അപ്പൊ അതിന് വളരെ സന്തോഷമുണ്ട്. അപ്പൊ നമ്മുടെ ഇനിയുള്ള വീഡിയോസിൽ കൂടുതലായിട്ടും പബ്ലിക് റിലേറ്റഡ് കണ്ടന്റ്സ് നമ്മൾ ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പൊ നിങ്ങളുടെ എല്ലാവർക്കും നല്ല സപ്പോർട്ട് വേണം. അപ്പൊ നമ്മുടെ ഈ ചാനൽ നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ ചാനൽ വർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം നിങ്ങളുടെ കമന്റായിട്ട് രേഖപ്പെടുക. ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ആക്കി എല്ലാവരിലേക്കും എത്തിക്കുക. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ബൈ.